ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ ചിരിക്കാനായിട്ടോ തള്ള് കേൾക്കാനായിട്ടോ ഒന്നും മറ്റ് കോമഡി പ്രോഗ്രാമുകളൊന്നും കാണേണ്ടതില്ല. എന്നോട് എൻ്റെ പല സുഹൃത്തുക്കളും പറയാറുണ്ട്, ഇപ്പോൾ കോമഡി പ്രോഗ്രാം കാണലൊക്കെ നിർത്തി, ഉസ്താദുമാരുടെ പ്രസംഗങ്ങളാണ് കാണുന്നത്. കാരണം അതിനകത്തുള്ളത്ര കോമഡി മറ്റെങ്ങുമില്ല. മറ്റതൊക്കെ ആണെങ്കിൽ ഓരോരുത്തരുടെ ഓരോ സിനിമയിലൊക്കെ കാണുന്ന കോമഡികൾ, പിന്നെ വോഡഫോൺ കോമഡി സ്റ്റാർസിലൊക്കെ കാണുന്ന കോമഡികൾ, പിന്നെ അതല്ലാതെ മഴവിൽ മനോരമയിൽ അങ്ങനെയുള്ള ചാനലുകളിലൊക്കെ കാണുന്ന കോമഡികൾ ഇവർ വേറെ അവരുടേതായിട്ടുള്ള ഒരു രൂപത്തിൽ ആക്കിയെടുക്കുന്നതാണല്ലോ. ഇതാ ഉസ്താദുമാർക്കാണെങ്കിൽ സ്വന്തമായിട്ടൊരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. അതുകൊണ്ട് അവർക്കറിയാം എന്ത്, എപ്പോൾ, എങ്ങനെ, ആരോട് പറയണം, അത് കൃത്യമായിട്ട് നർമ്മത്തിൽ ചാലിച്ച് പറയും. കാരണം ഖുർആനും എന്ന് പുറം ലോകത്തോട് പറയാൻ പറ്റില്ല. പബ്ലിക്ക് പലതും ചോദിക്കും, ഇതൊക്കെയാണോടാ നിങ്ങളുടെ ഗ്രന്ഥത്തിലുള്ളത് എന്നാരെങ്കിലും പബ്ലിക്കിൽ നിന്ന് ചോദിച്ചാൽ തീർന്നില്ല സംഗതി. അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം, അവരങ്ങനൊന്നും ചോദിക്കത്തില്ല, അതുകൊണ്ട് അവരിത് പറയത്തില്ല. അപ്പൊ ഇവർക്ക് ജനമധ്യത്തിൽ പറയാൻ പറ്റുന്നത് കുറച്ച് കോമഡികളാണ്. നമുക്ക് അതില് ഒരു ഉസ്താദ് പറയണമെന്ന് കേൾക്കാം. ഉമ്മർ കാവിയ ആരും ആവട്ടെ, ബഹുമാനപ്പെട്ട ഉമർ പാലു റളിയല്ലാഹു തആല അൻഹു ആശിഖുർ റസൂലാണ്. കഅബ ഷരീഫിന്റെ മൗല ഷരീഫിന്റെ വാതിലിന്റെ അടുക്കൽ പോയി നിന്നപ്പോ വാതിൽ തുറന്നു തരാൻ പറഞ്ഞപ്പോ പാറാവകാര് തുറന്നു കൊടുത്തില്ല. അവിടെ നിന്ന് പാടിയ ബൈത്താണത്, വാതിൽ തുറന്നിട്ട് ചിലപ്പോ അടച്ചാളെ. ഉമ്മർകാളി അറിയാമല്ലോ, തൃശൂർ ജില്ലയിലെ വെളിയങ്കോടാണെന്ന് തോന്നുന്നു കക്ഷിയുള്ളത്. വെളിയങ്കോട് ഉമ്മർകാളി എന്നാണ് അദ്ദേഹത്തെ പൊതുവെ അറിയപ്പെടാറുള്ളത്. അപ്പോ മലപ്പുറം ജില്ലയുടെ അവസാനവും തൃശൂർ ജില്ലയുടെ തുടക്കവുമാണ് കേട്ടോ. അത് എനിക്കൊരു സംശയം വന്നായിരുന്നു. വെളിയങ്കോട്, വെളിയങ്കോട് കഴിഞ്ഞാൽ പിന്നെ തൃശൂർ ജില്ലയുടെ സ്റ്റാർട്ടിങ്. അപ്പൊ അവിടെ വലിയ രൂപത്തിൽ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഉമ്മർകാളി എന്നൊക്കെ, ഞാൻ അത് കണ്ട ഓർമ്മയും കൂടിയാണ്. അപ്പൊ കക്ഷി റൗല ഷെരീഫിൽ പോയി. എന്ത് റൗല ഷെരീഫ്? മാ ബൈന ബൈതി വ മിംബരി റൗലത്തു മിൻ റിയാലിൽ ജന്ന എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. പ്രവാചകന്റെ വീടും പ്രവാചകൻ ജുമുഅ നടത്തുന്ന കുത്തുബ നടത്തുന്ന മിമ്പറിനെയും ഇടയിലുള്ള സ്ഥലമാണ് ഈ റൗല ഷെരീഫ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോ പ്രവാചകൻ മനസ്സിലായില്ല, പ്രവാചകന്റെ വീട് ശരി. അവിടെ എത്തിയിട്ട് ആര് വാതിൽ തുറന്നു കൊടുക്കുന്നില്ല. ഉമ്മർകാളി ആർക്കും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോഴാണ് ഒരു ബൈത്ത് അങ്ങോട്ട് ചൊല്ലി. മനസ്സിലായില്ലേ, ഒരു സിനിമയ്ക്കകത്ത് ജഗതിയും കൽപ്പനയും കൂടി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന വാങ്ങാൻ വേണ്ടി വരുമ്പോഴത്തേക്കിന് അവരെന്തോ എടുക്കാൻ വേണ്ടിട്ട് വീട്ടിനകത്തേക്ക് പോകും ഇവര് കള്ളിയും കളഞ്ഞു. അപ്പൊ വജ വജേനെ തോത്തേ ഹേ സഖിയേ എന്ന് പാടി പതിയെ ചെരുപ്പൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങ് പോകും. ചെക്കനാണെങ്കിൽ വീടൊക്കെ നോക്കി വെക്കും നാളെ മോഷ്ടിക്കുന്നത് എങ്ങനെയാണെന്ന്. അതുപോലെ ഉമ്മർകാളി മോഷ്ടിക്കാനൊന്നും അല്ല കേട്ടോ, ഉമ്മർകാളി നല്ല മനുഷ്യനാ, ഭയങ്കര കഴിവുള്ള മനുഷ്യനാ. അവിടെ പോയി നിന്നൊരു പാട്ടങ്ങ് പാടി. വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ ഇനിയും റൗല ഷെരീഫിൽ പോകുന്ന ആളുകൾ കൃത്യമായിട്ട് പ്രവാചകനെ കാണണോ, പ്രവാചകന്റെ വീട് കാണണോ, പ്രവാചകന്റെ ഭാര്യമാരെ കബറടക്കിയ സ്ഥലങ്ങൾ കാണണോ, ഖദീജയെ കബറടക്കിയ സ്ഥലങ്ങൾ കാണണോ. ഇന്നതൊക്കെ കക്കൂസും ലൈബ്രറിയും ഒക്കെയാണ് കേട്ടാ. ശരി, അതൊക്കെ കണ്ടെങ്കിൽ ഈ ബൈത്ത് അത് പഠിച്ചു വെച്ചാ. ശരി
ചെയ്തത് ആ ബൈത്ത് പാടിയ വ്യക്തി ആശിഖാണ് അദ്ദേഹത്തിന്റെ കൽബ് നിറയെ ഇഷ്ഖാണ് ഇതേ ബൈത്ത് പ്രവാചകനോടുള്ള ഇഷ്ടം അങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു എന്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് ആ പ്രവാചകന്റെ മുഖകാന്തി ഒന്ന് കണ്ടേ തീരൂ അങ്ങനെ നിർബന്ധം പിടിച്ച് പാട്ടുപാടിയ പിന്നെ നബിയുടെ ഖബറിന് മുമ്പിൽ നിൽക്കുന്ന പാറാവുകാർ നബിയുടെ വീടിന് മുമ്പിൽ നിൽക്കുന്ന പാറാവുകാർ പിന്നെ ഏ തുറക്കാതിരിക്കുമോ ഇനി അടുത്ത ഒരു ഊള അടിയങ്ങ് കിട്ടി കണ്ണങ്ങ് ചെന്നപ്പോ ഫിറോൻ കണ്ണുങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു ആസിയാ ഇച്ചക്കൻ എന്റെ ശത്രുവ എന്നെ നോക്കി തല്ലുന്നു അപ്പോഴാണ് ഹാമാൻ പറഞ്ഞത് രാജാവേ എനിക്ക് പണ്ടേ സംശയമുണ്ട് എനിച്ചിട്ട് ആറുമാസം പണ്ടേ സംശയമുണ്ട് ഈ കുട്ടികളെ ശത്രുവാണ് ഇവന് ബുദ്ധിയുണ്ട് ബുദ്ധി ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ കാണുന്നത് തല്ലുന്നത് വേറെ ആക്കളെ തല്ലില്ലല്ല നിങ്ങൾക്ക് മാത്രമല്ല തല്ലി അപ്പൊ ഫിറോൻ ചോദിച്ചു ഈ കുട്ടിക്ക് ബുദ്ധി ഉണ്ടെന്ന് എങ്ങനെയാണ് നിനക്ക് മനസ്സിലായത് ബുദ്ധിയില്ലാത്തവനെ ആമാ മനസ്സോണ്ട് പറഞ്ഞു എനിക്ക് ഉപ്പാക്ക ബുദ്ധി ഇല്ലാത്ത പുറത്തു പറഞ്ഞോടല്ലോ കൊല്ലു അടിയങ്ങ് കിട്ടി കണ്ണങ്ങ് ചോദിച്ചപ്പോ ഫിറോൻ കണ്ണുങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു ആസിയാ ഖുർആനും ഹദീസും പറയാൻ എന്താണെങ്കിലും ഈ ഊളകൾക്ക് അറിയില്ല അപ്പൊ പിന്നെ സദസ്സിനെ ചിരിപ്പിക്കണമെങ്കിൽ ഇതേ വഴിയുള്ളൂ ഖുർആനും ഹദീസും പറയുന്ന സദസ്സാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ കരയിപ്പിക്കുന്നത് ഞാനാണ് ചിരിപ്പിക്കുന്നവനും ഞാനാണ് അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ കരഞ്ഞോടു ചിരി കുറച്ചു മാത്രം മതി എന്നാണ് ഈ സാഡിസ്റ്റ് ആയിട്ടുള്ള പഠിച്ചവും ഖുർആനിലൂടെ പറഞ്ഞിട്ടുള്ളത് തന്നെയല്ല നബിക്കാണെങ്കിൽ അള്ളാഹുവിനാണെങ്കിൽ ഏറ്റവും ഇഷ്ടം നെഞ്ചിലടിച്ച് നിലവിളിക്കുന്നതാണ് മനുഷ്യൻ സന്തോഷമായ സന്തോഷിച്ച് ജീവിക്കുന്ന ഒന്നും ഈ രണ്ടുപേർക്കും ഇഷ്ടമേ അല്ല കാരണം അവരുടെ ജീവിതത്തിൽ എന്നും യുദ്ധവും കലഹവും ചോരക്കളിയും ഒക്കെ തന്നെയല്ലേ ഉള്ളൂ അതാണ് അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടവും അപ്പോ ഫിർഔന്റെ മുഖത്ത് ഒരൊറ്റയടിയാണ് അത്രേ മൂസ ഇതൊക്കെ ഉള്ളതാണെന്ന് ഇത് എവിടെ നിന്ന് കിട്ടുന്നതാണ് ഇവർക്ക് ഈ ചരിത്രങ്ങള് ഹാമാൻ രാജാവാണ് അത്രേ ഹാമാൻ മന്ത്രിയാ ഫിർഔൻ എന്താണ് പറഞ്ഞത് അന റബ്ബുക്കുമുല്ലഅല ഞാനാണ് നിന്റെ ഉന്നതനായ രക്ഷിതാവ് അപ്പോ മൂസ പറഞ്ഞു എന്റെ റബ്ബാകട്ടെ ഖലഖൽ മൗത വൽ ഹയാത അല്ല അതായത് മരണവും ജീവിതവും അല്ല അതായത് എന്റെ റബ്ബ് മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞു അതെ അപ്പൊ ഫിറോൻ ഒരുത്തനെ വിളിച്ചിട്ട് കഴുത്ത് വെട്ടി ഞാൻ കൊന്നു മറ്റവനോട് പറഞ്ഞു നീ പോയി ജീവിച്ചോട്ടാ എനിക്കിത് രണ്ടും പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു ആ ഫിറോനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് മൂസ ഒരൊറ്റ അടി അടിച്ച് കണ്ണിങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് ഫിറോൻ വിളിച്ചതിരെ ആസിയാ ചെക്കനന്റെ കണ്ണടിച്ച് പൊട്ടിച്ചിട്ടാ എന്തുവാണ് ഈ വിവരദോഷികൾ പറയുന്നത് എന്നെ നോക്കി തല്ലുന്നു അപ്പോഴാണ് ഹാമാൻ പറഞ്ഞത് രാജാവേ ഹാമാൻ മന്ത്രി എനിക്ക് പണ്ടേ സംശയമുണ്ട് എനിച്ചിട്ട് ആറുമാസം പണ്ടേ സംശയമുണ്ട് ഈ കുട്ടികളെ ശത്രുവാണ് ഇവന് ബുദ്ധിയുണ്ട് ബുദ്ധി ഉള്ളതുകൊണ്ട് ആറുമാസമായവനാണത്രേ ഫിറൌന്റെ കണ്ണടിച്ച് പൊട്ടിച്ചത് ഓ ഇങ്ങനെ ഇന്നോണോ പറയുന്ന ആളുകൾ ഇവര് പറയണത് ബാക്കി കാര്യങ്ങൾ എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ആലോചിച്ചാ മതി അവനെ തലക്ക് തേങ്ങ പോകൊണ്ട് വരുമ്പോ മൊഹീദ് ജീവന്റെ വർഗത്തെ അല്ലാഹു കാക്കണം എന്ന് പറയുന്നത് അവരോട് തിരിച്ചു ചോദിക്കുക പേരെന്താണ് ഇസ്മാലുസിനുള്ള പേരുകൾക്ക് അബ്ദുൽ കൂട്ടിയിട്ടാണല്ലോ അബ്ദുൽ അസീസ് അബ്ദുൽ ഹക്കീം അബ്ദുൽ മതീൻ അബ്ദുൽ ഫത്താഹ് അബ്ദുൽ ഹാദി അങ്ങനെയൊക്കെ ആണല്ലോ അവരാ അബ്ദുൽ അസീസ് എന്ന് ഒരാളെ കാണിച്ചിട്ട് അവന്റെ പേരെന്താ ഈ ചോദിച്ച അവളോട് അങ്ങനെ ചോദിച്ചു മനസ്സിലാവണ്ട അവന്റെ പേര് അബ്ദുൽ അസീസ് അവനെന്ന് വിളിച്ച അജീജേ എന്ന് വിളിച്ച അപ്പൊ ഇസ്ലാം പുറത്തു പോയി അജീസ് എന്ന് പറഞ്ഞ ആരാ പഠിച്ചു ഇപ്പൊ പഠിച്ചോനാണ് അബ്ദുൽ അസീസ് എന്ന് വിളിക്കാം അവന്റെ സ്വന്തം കുട്ടിക്ക് അബ്ദുൽ അസീസിന്റെ പേര് വെച്ചിട്ട് 24 അബ്ദുൽ അസീസ് ആണോ വിളിക്കല് അസീസ് എന്നല്ല വിളിക്കൽ അപ്പൊ മനസ്സിൽ എന്താ ഉദ്ദേശിക്കുന്നത് ഇത് അസീസിന്റെ അടിമയാണെന്ന തൊള്ളോട്ട് എന്താ പറയുന്നത് അസീസ് എന്നാ അപ്പൊ ആ കണക്കിൽ അവരും ഇസ്ലാം പുറത്തു പോകട്ടെ ബദരീങ്ങളെ വർക്കത്ത് കൊണ്ട് അല്ലാഹു കാക്കണം എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടോ നിങ്ങൾ ബദരീങ്ങളുടെ വർക്കത്ത് കൊണ്ട് കാക്കണേ എന്ന് പറയുന്നത് ബദരീങ്ങൾ വർക്കത്ത് ഉണ്ടാവുന്നുള്ളത് കൊണ്ടല്ല ഈ ഊളകളെയൊക്കെ ഇപ്പോഴും ഇസ്ലാമിലെ മുസ്ലിം പ്രഭാഷകരാണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നല്ലോ അടുത്തത് പോരയിൽ ഒരു പൂച്ചനെ കൊണ്ടുപോയിട്ട് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവിടല്ലോ പൂച്ചനെ ഒഴിവാക്കാൻ അങ്ങനെ ചങ്ങായി പൂച്ചനെ പിടിച്ചിട്ട് കൊണ്ടിട്ട് എവിടെ കൊണ്ടിട്ടാലും പൂച്ച തിരിച്ചു പോരയിലേക്ക്
ഇപ്പം വരുന്നതിനപ്പോ പൂച്ച എത്തും. അങ്ങനെ ഒരു ദിവസം എന്താ ചെയ്തറിയോ, ഈ പൂച്ചനെ ചാക്കിൽ കെട്ടിയിട്ട്, ചാക്ക് എന്ന് പറഞ്ഞാല് ചാക്കന്നെ ഗോണി ഗോണി ചാക്ക് കത്തി യാ, അത് മനസ്സിലാവും, നിങ്ങൾ മനസ്സിലാക്കണവാ. അപ്പൊ ഇതിൽ കെട്ടിയിട്ട്, ഗോണിയിൽ കെട്ടിയിട്ട് ഇവൻ എന്തൊക്കെ ടൂ വീലറിന്റെ മേലെ വെച്ചുകൊണ്ടുപോയി. അങ്ങനെ പാട്ട് കറങ്ങി 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 എവിടെയോ കൊണ്ട് ഈ പൂച്ചനിട്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞപ്പോ ഇവന്റെ ഭാര്യ ഇവനെ ഫോൺ വിളിച്ച്, ഹലോ ഇങ്ങനെ എവിടെയാള്ളേ, പൂച്ച ഇവിടെ എത്തിയാണ് പോലെയില്. അപ്പൊ ഇവൻ പറയാ, നീ പൂച്ചക്ക് ഫോൺ കൊടുക്ക, എനിക്ക് വൈദ്യുതിട്ടുള്ളേ. പൂച്ചക്ക് ഇവന് വൈദ്യുതി, പൂച്ചക്ക് എത്തിയില്ല. ഒരു ചെങ്ങായി ഒരു പൂച്ച കൊണ്ടുപോയിട്ട് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവിടുമല്ലോ. ഖുർആനും ഹദീസും പറയാൻ വരുന്നവരാ, ഖുർആനും ഹദീസും ഇന്ന് പുറം ലോകത്തോട് പറയാൻ പറ്റില്ല. പറയാൻ പറ്റുന്നത് ഒന്നും അതിലില്ല. പറഞ്ഞാൽ തന്നെയും ഇതിനകത്തുള്ള കളിയും കുളിയും ഒക്കെ ലോക ജനങ്ങൾ അറിഞ്ഞുപോകും. അപ്പോൾ അത് പറയാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ മുസ്ലിം പുരോഹിതർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കോമഡി പറഞ്ഞ് സദസ്സിനെ ചിരിപ്പിക്കാൻ. ഒന്നുമല്ലെങ്കിൽ മറ്റതിനെക്കാട്ടിൽ റിസൾട്ട് ഉണ്ടാവും കേട്ടോ. നന്ദി.